ബംഗളൂരുവിൽ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന 10,000-ലേറെ പേർ ചേർന്ന് ആലപിച്ചു. ജീവനകലയുടെ ആസ്ഥാനമായ കനകപുരിയിലാണ് ജ്ഞാനപ്പാന പാരായണ മഹായജ്ഞം നടന്നത്. വേദാന്ത തത്വങ്ങൾ ലളിതമായി പറയുന്ന ഭക്തകവി പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ആലപിക്കാൻ 12,000 മലയാളികളാണ് കനകപുരിയിലെത്തിയത്. ജാതിമത ഭേദമന്യേ ശാന്തിയും ആത്മീയ ഉന്നതിയും ലഭിക്കാൻ കൃതി ജനകീയവൽക്കരിക്കണമെന്ന് പരിപാടി തുടങ്ങും മുമ്പ് ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു. അദ്ദേഹവും മലയാളികൾക്കൊപ്പം ജ്ഞാനപ്പാന ആലാപനത്തിൽ പങ്കുചേർന്നു. പരിപാടിയിൽ രാംജത്ത് മലാനി ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മുൻമന്ത്രി എസ് കൃഷ്ണകുമാർ, ചലച്ചിത്ര താരം ദേവൻ, ക്രിക്കറ്റ് താരം ശ്രീശാന്ത്, ഗായകൻ മധു ബാലകൃഷ്ണൻ എന്നിവരുണ്ടായിരുന്നു. You know, we need a change. We need to bring a wave of happiness. So we wanted to do this program to arrest the ills of society. People should feel the contentment, happiness and creativity has to come out of our youth. ജ്ഞാനപ്പാന ആലാപനത്തിന് പുറമെ നിലവിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ പരിഷ്കൃത രൂപമായ വേവ്സ് ഓഫ് ഹാപ്പിനെസിനും തുടക്കമായി. എല്ലാവരിലും ആനന്ദം, അതിലൂടെ അക്രമരഹിത സമൂഹ സൃഷ്ടി എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവാതിരയും മോഹിനിയാട്ടവും അടക്കം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും പരിപാടിക്കിടെ അവതരിപ്പിക്കപ്പെട്ടു. സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്, ബംഗളൂരു.